IDFC First Bank ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ജസ്റ്റ് ഉപയോഗിച്ച് നോക്കി എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത അക്കൗണ്ടാണ് ഇതൊരു റിവ്യൂ വീഡിയോ മാത്രമാണ് അല്ലാതെ ആരോടും പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറയുന്നില്ല കാരണം ബാങ്കിൻ്റെ കാര്യമാണ് നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കുക എന്ന് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഫീച്ചേഴ്സും സർവീസ് ചാർജുകളൊക്കെ ഫ്യൂച്ചറിൽ മാറ്റം വരാം സോ നമുക്കത് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ IDFC ഫസ്റ്റ് ബാങ്കിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ടൊരു ബാങ്ക് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത് 1997 ഫൈനാൻഷ്യൽ സെക്ടറിൽ തന്നെയുള്ള ഒരു കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് 2015 ഇതൊരു ബാങ്ക് ആയിട്ട് സ്റ്റാർട്ട് ആകുന്നത് ആദ്യം ഇത് IDFC ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത് 2015 ഒക്ടോബറിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു IDFC ബാങ്ക് ഇനോഗ്രേറ്റ് ചെയ്തത് പിന്നീട് 2015 IDFC ബാങ്കും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു NBFC നമ്മൾ മെർജായി അങ്ങനെയാണ് IDFC ബാങ്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആയിട്ട് മാറിയത് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 670 ബ്രാഞ്ചുകളും അതുപോലെ തന്നെ 800 ATMകളും IDFC ഫസ്റ്റ് ബാങ്കിനുണ്ട് നമ്മുടെ കേരളത്തിൽ ബ്രാഞ്ചുകൾ കുറവാണ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ 2 ബ്രാഞ്ചുകളുണ്ട് MG റോഡിലുണ്ട് അതുപോലെ തന്നെ പാലാരിവട്ടത്തും IDFC ഫസ്റ്റ് ബാങ്കിനൊരു ബ്രാഞ്ചുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂരുണ്ട് ട്രിവാൻഡ്രമുണ്ട് എന്നിവിടങ്ങളിൽ മാത്രമാണ് IDFC ഫസ്റ്റ് ബാങ്കിന് കേരളത്തിൽ ബ്രാഞ്ചുകളുള്ളത് ഇങ്ങനെ കേരളത്തിൽ IDFC ഫസ്റ്റ് ബാങ്കിന് കുറച്ച് ബ്രാഞ്ചുകൾ മാത്രം ഉള്ളതിനാൽ നമുക്ക് തൊട്ടടുത്ത് പലപ്പോഴും ബ്രാഞ്ച് കിട്ടണമെന്നില്ല ഇപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് വരുന്നത് എറണാകുളമാണ് എനിക്ക് തൊട്ടടുത്ത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളില്ല എല്ലാവർക്കും ഈ രീതിയിൽ തന്നെയായിരിക്കും തൊട്ടടുത്ത് ബ്രാഞ്ച് ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇവരുടെ മൊബൈൽ ആപ്പിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ മിക്ക കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഒരേ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നേരിട്ട് ബ്രാഞ്ചിൽ പോകേണ്ടതായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ നിലവിലെ IDFC ഫസ്റ്റ് ബാങ്കിൽ ലഭ്യമല്ല അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത് നമുക്ക് അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ KVC വഴി നമുക്ക് ഫുൾ KVC അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം വരും അതിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാൻ നമ്പർ എൻ്റർ ചെയ്യുക നമ്മുടെ പേര് എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും ആധാർ OTP ആയിരിക്കും ആ ഒരു OTP ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ 2 കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടുകളാണുള്ളത് പ്രധാനമായിട്ടും 1 25,000 മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ട് ഇതിനകത്ത് നമുക്ക് വിസ പ്ലാറ്റിന ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് മറ്റൊന്ന് 10,000 മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് അതിനകത്ത് നമുക്ക് ക്ലാസിക് വിസ ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് ഞാൻ പേഴ്സണലി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 10,000 മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടാണ് അപ്പോൾ ഈ 2 കാറ്റഗറി അക്കൗണ്ടിൽ നിന്നും ഏതാണോ നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യുക അതിനുശേഷം ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ബോക്സ് ഉണ്ടാകും അത് ടിക്ക് ചെയ്യുക പിന്നെ പ്രൊസീഡ് ടു ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ വരുന്ന വിൻഡോയിൽ നമുക്ക് ബ്രാഞ്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്ക് തൊട്ടടുത്തുള്ള ബ്രാഞ്ച് നമുക്ക് ചൂസ് ചെയ്യാം സോ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ബ്രാഞ്ച് ചൂസ് ചെയ്യുക ദെൻ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ നമ്മൾ ചൂസ് ചെയ്ത ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആകും നമുക്ക് അക്കൗണ്ട് നമ്പറും കസ്റ്റമർ ID അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും അപ്പോൾ ആധാർ OTP ബേസ്ഡ് ആ അക്കൗണ്ട് നമുക്കിപ്പോൾ നിലവിൽ ഓപ്പൺ ആയി നെക്സ്റ്റ് വരുന്നത് വീഡിയോ KVC വഴി KVC കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് സോ അത് നമ്മളത് പ്രൊസീഡ് ചെയ്യുവാൻ നേരത്ത് ഒരു ഏജൻറ്റ് വീഡിയോ കോളിൽ ലൈവായിട്ട് വരും നമ്മുടെ കയ്യിൽ നമ്മുടെ പാൻ കാർഡ് ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറും ഒരു പെന്നും ഉണ്ടാകണം സോ ആധാർ നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കണം അതിൻ്റെ ഫോട്ടോ അവർ എടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ അവരെടുക്കും പിന്നെ വൈറ്റ് പേപ്പറിൽ നമ്മൾ ഒപ്പിട്ട് അത് നമ്മൾ കാണിച്ചു കൊടുക്കണം അതിൻ്റെ ഫോട്ടോയും അവരെടുക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീഡിയോ KVC കംപ്ലീറ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നമ്മൾ എത്ര രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ഓപ്ഷനാണ് ചൂസ് ചെയ്തത് അത്രയും രൂപ നമ്മൾ ആഡ് ചെയ്യണം ഇപ്പോൾ 20,000 സ്കീമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 20,000 നിങ്ങൾ ആഡ് ചെയ്യണം 10,000 കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ 10,000 നിങ്ങൾ ആഡ് ചെയ്യണം നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചു അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചു നിങ്ങൾക്ക് ഇതിലേക്ക് ഫണ്ട് അടിച്ചാൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ് ആയി പക്ഷേ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ മൊബൈൽ ആപ്പ് ഒന്നും ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് പറ്റില്ല കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം എൻ്റെ കേസിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഞാൻ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മൊബൈൽ ബാങ്കിങ്ങിൽ രജിസ്റ്റർ ചെയ്തു മൊബൈൽ ആപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു നമ്മൾ ആഡ് ചെയ്ത ഫണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മൊബൈൽ ആപ്പിൽ കാണിക്കും പിന്നെ രാത്രി ആയപ്പോഴാണ് ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ
ആപ്പിൽ വന്നത്. വെർച്വൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും. സോ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് യു പി ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കാരണം കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് മൊബൈൽ ആപ്പിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ചെക്ക് ബുക്കിനും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിനും ഒന്നും മാനുവലി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പിറ്റേ ദിവസം തന്നെ നമുക്ക് അത് ഡിസ്പാച്ചായി എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. ഓട്ടോമാറ്റിക് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്രസ്സിലേക്ക് ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ചെക്ക് ബുക്കും അടങ്ങി വെൽക്കം കിറ്റ് ലഭിക്കുന്നതാണ്. ഇതാണ് ഇവരുടെ മൊബൈൽ ആപ്പിൻ്റെ യു ഐ വരുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മൊബൈൽ ആപ്പിലുണ്ട്. ഇതാണ് ഇവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യു ഐ വരുന്നത്. ഈ ഒരു മൊബൈൽ ആപ്പ് തന്നെ വെബിലേക്ക് ലോഡാകുന്നതാണ്, കാരണം ഇവരുടെ മൊബൈൽ ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവരുടെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലും ലഭിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇവരുടെ അക്കൗണ്ട് ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ പരസ്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് അപ് ടു 6.25% ഇൻട്രസ്റ്റ് കിട്ടും എന്ന്. പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാവർക്കും കിട്ടില്ല. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ എത്ര രൂപ കീപ്പ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത്. നമ്മൾ നോർമലി ഒരു 10 ലക്ഷം രൂപയിൽ താഴെയാണ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആനുവലി 4% പലിശയായിരിക്കും കിട്ടുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 50 കോടി രൂപയ്ക്ക് താഴെ ഒരു എമൗണ്ട് നമ്മൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവർ പരസ്യത്തിൽ പറയുന്ന 6.25% ഇൻട്രസ്റ്റ് നമുക്ക് ആനുവലി സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 5 ലക്ഷം രൂപയിൽ താഴെ മാത്രം കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 5 ലക്ഷം രൂപ വരെയുള്ള തുകക്ക് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുകയുള്ളൂ. സോ എപ്പോഴും നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ പറഞ്ഞ രീതിയിൽ 5 ലക്ഷം രൂപയിൽ താഴെ കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ ഇവരുടെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഒരു ഫീച്ചറാണ് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ പലിശ എല്ലാ മാസവും ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. സാധാരണ ബാങ്കുകളിലേക്ക് 3 മാസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ പലിശ കിട്ടുന്നത്. പക്ഷേ ഇവരുടെ കേസിൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത ബാലൻസിനനുസരിച്ചുള്ള ഒരു പലിശ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഇനി ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള 2 കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടുകൾ നോക്കാം. ഒന്ന്, മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് 25,000 രൂപയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പ്ലാറ്റിനം വേരിയൻറ്റിലുള്ള വിസ കാർഡാണ് കിട്ടുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു 35 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 6 ലക്ഷം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഡെയിലി 2 ലക്ഷം രൂപ നമുക്ക് ATM വഴി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പർച്ചേസ് ലിമിറ്റ് വരുന്നത് ഡെയിലി 6 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം നമുക്ക് കിട്ടുന്ന ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് വരുന്നത് 7 ലക്ഷം രൂപയാണ്. പിന്നെ IMPS ചെക്ക് ബുക്ക് അതൊക്കെ സൗജന്യമാണ്. പിന്നെ 1 ലക്ഷം രൂപയുടെ ഒരു പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. പിന്നെ 1 കോടി രൂപയുടെ ഒരു എയർ ആക്സിഡൻറ്റൽ കവറേജ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു പ്ലാറ്റിനം വേരിയൻ്റ് വിസ കാർഡായതിനാൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ക്വാർട്ടർലി 1 തവണ സെലക്റ്റഡ് എയർപോർട്ട് ലോഞ്ച് നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ATM വഴിയും അതുപോലെ അതർ ബാങ്കിൻ്റെ ATM വഴിയും നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നമുക്ക് സൗജന്യമാണ്. ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ടില്ല. ചെക്ക് ബുക്ക് സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഫീച്ചേഴ്സൊക്കെ സൗജന്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് 25,000 രൂപ കീപ്പ് ചെയ്യണം. ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ സർവീസുകൾക്കെല്ലാം നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് 25,000 രൂപ കീപ്പ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ചാർജ് കൊടുക്കണം. അതിന് പുറമെ നമുക്ക് അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ കിട്ടില്ല. അതുപോലെ തന്നെ ചെക്ക് ബുക്കിന് ചാർജ് കൊടുക്കണം. ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ആയിട്ട് 100 രൂപ പ്ലസ് GST കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പല സർവീസും ഫ്രീ ആയിട്ട് കിട്ടില്ല. അതിന് നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായി വരും. ഈ ഒരു അക്കൗണ്ടിൽ 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. നമ്മൾ കീപ്പ് ചെയ്യുന്നത് 20,000 രൂപക്ക് മുകളിൽ 25,000 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ 50 രൂപ പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കും. ഇനിയിപ്പോൾ 15,000 രൂപക്ക് മുകളിൽ അപ് ടു 20,000 രൂപ വരെയാണ് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 100 രൂപ പെനാൽറ്റി ചാർജ് ഈടാക്കും. 10,000 രൂപക്ക് മുകളിൽ 15,000 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 150 രൂപയും 5,000 രൂപക്ക് മുകളിൽ 10,000 രൂപക്ക് താഴെയുള്ള എമൗണ്ട് ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 200 രൂപയും ഇനിയിപ്പോൾ 5,000 രൂപയിൽ താഴെയാണ് നമ്മൾ ഒരു മാസത്തിൽ ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 400 രൂപ പ്ലസ് GST പെനാൽറ്റി ചാർജ് ആയി ഇടാക്കും. പിന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് മന്ത്ലി ആവറേജ് ബാലൻസ് 25,000 രൂപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സർവീസുകളെല്ലാം നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. പിന്നെ ചാർജ് ഈടാക്കുന്ന കുറച്ച് സർവീസുകളുണ്ട്. അത് ഈ കാണുന്നതാണ്. ചെക്ക് റിട്ടേൺ ഡെപ്പോസിറ്റഡ് ആണെങ്കിൽ 50 രൂപയും ചെക്ക് റിട്ടേൺ ഇഷ്യൂഡ് ആണെങ്കിൽ 250 രൂപയും ചാർജ് ഈടാക്കും. പിന്നെ ഇൻ്റർനാഷണൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കുകയില്ല. പക്ഷേ 2% പ്ലസ് GST ഫോറക്സ് മാർക്ക് ഫീ ഈടാക്കും. സാധാരണ മറ്റു ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ 3.5% പ്ലസ് GST ഫോറക്സ് ചാർജ്. അതിൻ്റെ കൂട്ടത്തിൽ ATM വിഡ്രോവൽ ചാർജ് ആയിട്ട് 100 രൂപ മുതൽ 125 രൂപ വരെ ഈടാക്കും. പക്ഷേ ഇവരുടെ കേസിൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ വിഡ്രോവൽ ചാർജ് വരുന്നില്ല. ഫോറിൻ കറൻസി മാർക്ക് ഫീസ് ആയിട്ട് 2% പ്ലസ് GST മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ മൈനർ അക്കൗണ്ട് ആണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ATM വഴി അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ചെയ്യുവാനായി സാധിക്കും. അതർ ബാങ്കിൻ്റെ ATM ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരു മാസത്തിൽ 10 ഇടപാട് മാത്രമേ സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും.
പിന്നെ റെഗുലർ ആൻഡ് സീനിയർ സിറ്റിസൺ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ എ ടി എം ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എ ടി എമ്മിലും അതുപോലെ തന്നെ അദർ ബാങ്കിൻ്റെ എ ടി എമ്മിലും സൗജന്യമാണ്, ലിമിറ്റ് വരുന്നില്ല. പിന്നെ നമ്മൾ 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന സർവീസുകൾക്ക് ചാർജ് ഇടാക്കും. അതായത് ഇപ്പോൾ ചെക്ക് ബുക്ക് റീഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് അവർ ചാർജ് എടുക്കും. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ആയിട്ട് 100 രൂപ പ്ലസ് ജി എസ് ടി എടുക്കും. ഡെബിറ്റ് കാർഡ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന് 100 രൂപ എടുക്കും. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻ കിട്ടില്ല. അതിനും ആദ്യം പറഞ്ഞതുപോലെ ഈ കാണുന്ന ഒരു ലിമിറ്റേഷൻസ് വരും. IDFC ഫസ്റ്റ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള രണ്ടാമത്തെ സേവിങ്സ് അക്കൗണ്ട് ആണ് 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്. ഇതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ക്ലാസിക് വേരിയൻറ്റ് വിസ ഡെബിറ്റ് കാർഡാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു 2,00,000 രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജ് വരുന്നുണ്ട്. പിന്നെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് ആയിട്ട് ഒരു 1,50,000 രൂപയുടെ കവറേജ് വരുന്നുണ്ട്. പിന്നെ ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് ഡെയിലി എ ടി എം വിഡ്രോവൽ ലിമിറ്റ് 1,00,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡെയിലി പർച്ചേസ് ലിമിറ്റ് വരുന്നത് 1,50,000 രൂപയാണ്. അങ്ങനെ മൊത്തം ലിമിറ്റ് വരുന്നത് ഡെയിലി 2,50,000 രൂപയാണ്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് IMPS അതുപോലെ തന്നെ ചെക്ക് ബുക്ക് എല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻ വരുന്നില്ല. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് ഒരു മാസത്തിൽ 5 ഫൈനാൻഷ്യൽ ഇടപാടുകൾ സൗജന്യമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും. അതായത് പണം പിൻവലിക്കാൻ നമുക്ക് 5 തവണ മാത്രമേ ഒരു മാസത്തിൽ സൗജന്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും 20 രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും. എന്നാൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എ ടി എം വഴിയുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് എൻക്വയറി അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ്. ഇനി അദർ ബാങ്കിൻ്റെ എ ടി എം നോക്കിക്കഴിഞ്ഞാൽ അദർ ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് ഒരു മാസത്തിൽ 5 തവണ നമുക്ക് സൗജന്യ ഇടപാട് നടത്തുവാനായിട്ട് സാധിക്കും. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 20 രൂപ പ്ലസ് ജി എസ് ടിയും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 8 രൂപ പ്ലസ് ജി എസ് ടിയും സർവീസ് ചാർജ് ഈടാക്കും. ഈ അക്കൗണ്ടിൽ നമ്മൾ 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ വരുന്ന പെനാൽറ്റി ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 7,500 രൂപയോ അതിന് മുകളിലോ, എന്നാൽ 10,000 രൂപയിൽ താഴെയുള്ള എമൗണ്ടാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 50 രൂപയും, ഇനിയിപ്പോൾ 5,000 രൂപക്ക് മുകളിൽ അപ് ടു 7,500 രൂപ വരെയുള്ള എമൗണ്ടാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 250 രൂപയും, ഇനിയിപ്പോൾ 5,000 രൂപയിൽ താഴെയുള്ള എമൗണ്ടാണ് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 500 രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജായി ഈടാക്കും. ഈ അക്കൗണ്ടിൽ 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സർവീസുകളെല്ലാം തന്നെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ഇൻക്ലൂഡിംഗ് ഡെബിറ്റ് കാർഡ് റീഇഷ്യൻസ്, അതുപോലെ തന്നെ ചെക്ക് ബുക്ക് റീഇഷ്യൂ, അങ്ങനെ ഈ കാണുന്ന സർവീസുകളെല്ലാം തന്നെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. പിന്നെ ചാർജ് ഈടാക്കുന്ന കുറച്ച് സർവീസുകൾ ഈ കാണുന്നതാണ്. ചെക്ക് റിട്ടേണിന് ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ എ ടി എമ്മിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഫോറക്സ് ചാർജ് വരുന്നുണ്ട്, 2% പ്ലസ് ജി എസ് ടി. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ATM വിഡ്രോവൽ ചാർജ് വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റിൽ അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ അല്ല വരുന്നത്, നമുക്ക് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ATM വഴി തന്നെ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ 5 ഇടപാടുകളെ ഒരു മാസത്തിൽ സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ സൗജന്യമാണ്. അദർ ബാങ്കിൻ്റെ ATMൽ നമുക്ക് ഒരു മാസത്തിൽ 5 ഇടപാടുകളെ സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻക്ലൂഡിംഗ് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. പിന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ പല സർവീസുകൾക്കും ചാർജ് കൊടുക്കണം. ചെക്ക് ബുക്ക് റീഇഷ്യൂ ചാർജ് ഈടാക്കും, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ചാർജ് ഈടാക്കും. പിന്നെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ആയിട്ട് 100 രൂപ പ്ലസ് ജി എസ് ടി കൊടുക്കണം. അങ്ങനെ പല സർവീസുകൾക്കും ചാർജ് ഈടാക്കും. സോ നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്ന അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ചുള്ളൊരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സർവീസുകൾ പല സർവീസുകളും സൗജന്യമായിട്ട് കിട്ടൂ. IDFC ഫസ്റ്റ് ബാങ്കിൽ 10,000 രൂപയോ അതിന് മുകളിലോ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടുകളിൽ നമുക്ക് 25 ലധികം ബാങ്ക് സർവീസുകൾ സൗജന്യമാണ്. ഇപ്പോൾ മറ്റു ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല സർവീസുകളും നമുക്ക് ഈ രീതിയിൽ IDFC ഫസ്റ്റ് ബാങ്കിൽ 10,000 രൂപക്ക് മുകളിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ സൗജന്യമായിട്ട് കിട്ടും. ഇൻക്ലൂഡിംഗ് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഇടപാടുകൾ, പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ വരുന്ന ക്യാഷ് വിഡ്രോവൽ ചാർജ്, അങ്ങനെയുള്ള പല സർവീസുകളും നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ സൗജന്യമായിട്ട് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. IDFC ഫസ്റ്റ് ബാങ്കിൽ ഈ കാണുന്ന 25 സർവീസുകൾ സൗജന്യമാണ് മറ്റു ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് IDFC ഫസ്റ്റ് ബാങ്കിൽ 10,000 രൂപക്ക് മുകളിൽ മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്ന അക്കൗണ്ട് എടുത്തിട്ട് ആ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന സർവീസുകൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ഇപ്പോൾ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഇടപാട് മറ്റു ബാങ്കുകൾക്ക് ലിമിറ്റഡ് ആണ്, ഒരു മാസത്തിൽ 4 എണ്ണമൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ IDFC ഫസ്റ്റ് ബാങ്കിൽ അത് ഫ്രീ ആണ്. പിന്നെ നമുക്ക് ബ്രാഞ്ച് വഴി നടത്തുവാൻ സാധിക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വാല്യൂ ലിമിറ്റ് വരുന്നുണ്ട് മറ്റു ബാങ്കുകളിൽ, എന്നാൽ ഇവിടെ അതിന് അങ്ങനെ ലിമിറ്റ് ഇല്ല, അത് സൗജന്യമാണ്. പിന്നെ തേർഡ് പാർട്ടി ക്യാഷ് ട്രാൻസാക്ഷൻ സൗജന്യമാണ്. പിന്നെ IMPS ചാർജ് ഇല്ല, അത് സൗജന്യമാണ്. മറ്റു ബാങ്കുകളിലാണെങ്കിൽ അതിന് ചാർജ് വരുന്നുണ്ട്. പിന്നെ ബ്രാഞ്ച് വഴിയുള്ള NEFT
TGS ട്രാൻസാക്ഷൻ സൗജന്യമാണ്. പിന്നെ ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. മറ്റ് ബാങ്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ചെക്ക് ലീവ്സിന് ചാർജ് കൊടുക്കണം, പക്ഷേ ഇവിടെ ചാർജ് വരുന്നില്ല. പിന്നെ SMS അലർട്ടിന് ചാർജ് വരുന്നില്ല, സൗജന്യമാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ സൗജന്യമാണ്. പാസ്ബുക്കിന് ചാർജ് വരുന്നില്ല. പിന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റ്, ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് അതെല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് ചാർജ് വരുന്നില്ല. മറ്റു ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഇടാകാം, പക്ഷേ ഇവിടെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നില്ല. പിന്നെ ECS റിട്ടേൺ ചാർജ് വരുന്നില്ല. പിന്നെ ഇൻ്റർനാഷണൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് ATM വിഡ്രോവൽ ചാർജ് വരുന്നില്ല. പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് 2% വരുന്നുള്ളൂ, മറ്റു ബാങ്കുകളിൽ അത് 3.5%. പിന്നെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ചാർജ്, പിന്നെ നമ്മൾ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തതെങ്കിലും ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഇവിടെ വരുന്നില്ല. പിന്നെ ഫോട്ടോ അറ്റസ്റ്റേഷൻ, സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ അതൊക്കെ തന്നെ സൗജന്യമാണ്. അങ്ങനെ ഈ കാണുന്ന 25 ബാങ്ക് സർവീസുകൾ IDFC ഫസ്റ്റ് ബാങ്കിൽ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ലഭിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും IDFC ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.